നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം കൊച്ചിയിലെ മോഡലുകളുടെ അപകട മരണത്തിന് പിന്നാലെ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയും തോറും ദുരൂഹതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ നിന്നും ഫോർട്ട് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെ കുറിച്ചും നിരവധി അറിയാ കഥകളാണ് പുറത്തെത്തുന്നത് അപകടത്തിൽ മരിച്ച മിസ് കേരള മത്സര വിജയികളായ അൻസി കബീറും അഞ്ജന ഷാജനും ഫോർട്ട് കൊച്ചി ഹോട്ടൽ എയ്റ്റീനിൽ നടന്ന ഡി ജെ പാർട്ടിയിൽ മൂന്ന് ദിവസവും പങ്കെടുത്തതായി കണ്ടെത്തലുണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹോട്ടൽ അധികൃതർ അന്വേഷണ സംഘത്തിന് കൈമാറിയ ഡി വി ആറിലുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് പാർട്ടി നടന്നത് മുപ്പത്തി ഒന്നിന് അർദ്ധരാത്രി മടങ്ങുമ്പോഴായിരുന്നു വാഹനാപകടം രാത്രി ഒമ്പത് കഴിഞ്ഞ് മദ്യം നൽകാൻ അനുവാദം ഇല്ലാത്തതിനാൽ അപ്പോഴേക്കും സി സി ടിവിയും കമ്പ്യൂട്ടറും പ്രിന്ററും എല്ലാം ഓഫ് ചെയ്യും ഇതൊന്നുമില്ലാതെയാകും മദ്യവിതരണം കോറിഡോറിൽ വെച്ച് പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കലർന്ന മദ്യം നൽകാൻ ഹോട്ടലുടമ ശ്രമിച്ചെന്നാണ് പോലീസ് ആരോപിക്കുന്നത് എന്നാൽ മരിച്ചവർ മദ്യം കഴിച്ചിരുന്നോ എന്ന് സ്ഥിരീകരിക്കാൻ രക്തപരിശോധന നടത്തിയില്ല ഡ്രൈവറുടെ രക്തസാമ്പിളും എടുത്തിട്ടില്ലെന്നാണ് വിവരം ദൃശ്യങ്ങൾ മുഴുവൻ നൽകാത്തതിലും കാർ ഫോളോ ചെയ്തതിലുമുള്ള ദുരൂഹത അന്വേഷിക്കണമെന്നാണ് മോഡലുകളുടെ അടുത്ത ബന്ധുക്കൾ പരാതിയിൽ ആവശ്യപ്പെടുന്നത് കുണ്ടന്നൂരിൽ വെച്ച് രണ്ട് വാഹനങ്ങളും നിർത്തി സംസാരിക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം നന്നായി മദ്യപിച്ചിട്ടുള്ളതിനാൽ ഈ നിലയിൽ വണ്ടി ഓടിക്കരുതെന്ന് മോഡലുകളുടെ വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ ഉപദേശിക്കാനാണ് താൻ വണ്ടി ഇടതുവശം ചേർത്ത് നിർത്തി സംസാരിച്ചതെന്നാണ് സൈജു തങ്കച്ച ൊഴി പക്ഷേ തങ്ങളെ ഫോളോ ചെയ്യുന്നുവെന്ന് സൈജുവിനോട് ചോദിച്ചതാണെന്നാണ് അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല ലോബി കാർ പാർക്കിംഗ് ഏരിയ മുകളിലത്തെ ബാർ താഴത്തെ ബാർ സിസ്കോ ഫ്ലോർ എന്നിവിടങ്ങളിലെ സിസി ടി വി ദൃശ്യങ്ങൾ ഹോട്ടൽ അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ രാത്രി ഒമ്പതിന് ശേഷമുള്ള ബാറിനകത്തെ ദൃശ്യങ്ങളില്ല ഇതാണ് ഹോട്ടൽ ഉടമയെ പ്രതിയാക്കിയത് സിസ്കോ ഫ്ലോറിന് അടുത്ത മുറിയിലിരുന്ന അൻസി കബീർ പാടി എന്ന മൊഴിയുണ്ട് അതിനാൽ ഈ മുറിയിലെ ദൃശ്യവും പോലീസ് ചോദിക്കുന്നുണ്ട് അതിഥികളുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ മുറിയിൽ സി സി ടിവികൾ ഇല്ലെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു പാട്ടിനോട് താല്പര്യമുള്ള അൻസി മുകളിലത്തെ നിലയിലെ മ്യൂസിക് സിസ്റ്റത്തിലെ പാട്ട് ആസ്വദിച്ച് ഡാൻസ് ചെയ്യാനാണ് അൻസി സുഹൃത്തായ അഞ്ജനയ്ക്കൊപ്പം വന്നത് ഈ സംവിധാനം അടുത്തുള്ള ഹോട്ടലുകളിലില്ല ഈ ആംബിയൻസ് ആസ്വദിക്കാനാണ് ആളുകൾ കൂടുതലും ഈ ഹോട്ടലിൽ എത്തുന്നത് ഹോട്ടലിന്റെ പൊതുസ്ഥലത്തൊഴികെ മറ്റിടങ്ങളിൽ ക്യാമറ വേണമെന്ന് നിയമം പിന്നെ അടുക്കളയിലും ഡൈനിങ് ഹാളിലും ക്യാമറ വെക്കുന്നത് ജോലിക്കാരെ നിരീക്ഷിക്കാനാണ് വരികയും പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ലോബിയിലെ ക്യാമറകളിൽ പതിയും കൊച്ചി ടൂറിസം മേഖലയായതിനാൽ രാത്രി പന്ത്രണ്ട് വരെ തുറന്നു വെക്കാറുണ്ട് അടച്ച ശേഷവും രണ്ട് പെഗ് മദ്യം അബ്ദുൾ റഹ്മാൻ തന്നോട് കെഞ്ചിയെന്നും താനാണ് റോയിയോട് പറഞ്ഞ് ശരിയാക്കി കൊടുത്തതെന്നുമാണ് സൈജു തങ്കച്ചൻ പറയുന്നത് ഇത് മടങ്ങുന്നതിന് കുറെ മുമ്പാണ് മദ്യത്തിനു പുറമെ മയക്കുമരുന്നും കഴിച്ചതാവാം നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹോട്ടൽ ഉടമയെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി യാത്ര പറഞ്ഞു സന്തോഷവതിയായി ആൻസി ഹോട്ടൽ വിടുന്നതിന്റെ ദൃശ്യം കാണാം പുറത്തെവിടെയോ വെച്ചുണ്ടായ കശപിശിയാണോ അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇനി അറിയാനുള്ളത് എന്നാൽ ഹോട്ടൽ എ ടിയിലെ സി സി ടി വി ക്യാമറ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പ്രത്യേക അന്വേഷണം വേണമെന്ന് കാർ അപകടത്തിൽ മരിച്ച ആൻസിയുടെ പിതാവ് കബീർ ആവശ്യപ്പെട്ടു തന്റെ മകൾക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെങ്കിലും അന്വേഷണത്തിന്റെ ഗതി അനുസരിച്ച് തുടർ നടപടി തീരുമാനിക്കും ഓഡി കാർ എന്തിനാണ് പെൺകുട്ടികൾ സഞ്ചരിച്ച വാഹനത്തെ പിന്തുടർന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഉടമയ്ക്കെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് അപകടത്തിൽ മരിച്ച അൻസിയുടെയും അഞ്ജന ഷാജിന്റെയും കുടുംബങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത